നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കൊറോണ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വ്യാജമായി ചമച്ചുവെന്ന കേസിന്റെ വിധി പുറപ്പെടുവിച്ച കോടതി. ഈജിപ്ഷ്യൻ നഴ്സിനെ കഠിന തടവോടുകൂടി 4 വർഷത്തേക്ക് തടങ്കലിലിടാൻ ഉത്തരവിട്ടു. കുറ്റാരോപിതയായ നഴ്സ് 100 ദിനാറിന് കൊറോണ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചു എന്നതായിരുന്നു കേസ്. ലൈസൻസ് ഇല്ലാതെ വീട്ടിൽ ടാറ്റു പാർലർ നടത്തിയിരുന്ന ഏഷ്യക്കാരൻ അറസ്റ്റ്. റെസിഡൻസി അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ, ജനറൽ അഡ്മിനിസ്ട്രേഷൻ, മാൻപവർ അതോറിറ്റിയും മുനിസിപ്പാലിറ്റിയും ചേർന്നുള്ള പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. മൈദാൻ ഹവലിയിലെ ലൈസൻസ് ഇല്ലാത്ത ക്ലിനിക്കിൽ മെഡിക്കൽ സർവീസ് നടത്തിയിരുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 5 പ്രവാസികളും അറസ്റ്റിലായി. സാൽമിയയിലും ജലീബൽ ഷുബൈക്കിലും താമസ തൊഴിൽ നിയമം ലംഘിച്ചതിന് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 7 പ്രവാസികൾ പിടിയിലായി. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അതോറിറ്റിയിലേക്ക് റെഫർ ചെയ്തു. രാജ്യത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ ഇന്നും നാളെയും ഇടത്തരം തീവ്രതയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ചില പ്രദേശങ്ങളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ അധികം വേഗതയുള്ള കാറ്റും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യത നാളെ രാവിലെ വരെ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ അബ്ദുൾ അസീസ് അൽഖറാവി പറഞ്ഞു. വ്യാഴാഴ്ച ഉച്ചമുതൽ വീണ്ടും നേരിയ തോതിൽ ഇടത്തരമോ ഇടയ്ക്കിടെ ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടാവും. ഉയർന്ന ആർദ്രത, ചില പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യത എന്നിവയും പ്രതീക്ഷിക്കുന്നതായി അൽഖറാവി സൂചിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഫെബ്രുവരിയിൽ ദേശീയ അവധി ദിനങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് കാർണിവൽ സംഘടിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച സർക്കാർ ഏജൻസികൾ. ദേശീയ അവധി ദിനങ്ങളുടെ ആഘോഷവേളയിൽ കാർണിവൽ നടത്താനുള്ള ഒരുക്കങ്ങൾ സംഘടിപ്പിക്കാനും തയ്യാറാക്കാനും സർക്കാർ ഏജൻസികളുമായി ഏകോപിച്ച ടൂറിസം പ്രോജക്ട് കമ്പനിയെ മന്ത്രിസഭ ചുമതലപ്പെടുത്തി. ആഭ്യന്തരം, പ്രതിരോധം, ആരോഗ്യം, മാധ്യമം, വിദ്യാഭ്യാസം, മുനിസിപ്പാലിറ്റി, സാമൂഹ്യ കാര്യങ്ങൾ, തൊഴിൽ എന്നിങ്ങനെ 7 മന്ത്രാലയങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥനെ ആക്രമിച്ച 10 പ്രവാസികളെ നാടുകടത്തും. ബജീജ് പ്രദേശത്ത് പരിശോധന നടത്തുന്നതിനിടെ ഒരു ഈജിപ്ഷ്യൻ സ്വദേശി കടയ്ക്കുള്ളിൽ നിന്ന് പുകവലിക്കുന്നത് ഉദ്യോഗസ്ഥൻ കണ്ടു. അടച്ചിട്ട സ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് നിയമവിരുദ്ധമായതിനാൽ പുകവലിക്കരുതെന്ന് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിൽ പ്രകോപിതനായ പ്രവാസി ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും മറ്റു പ്രവാസികളെ വിളിച്ചുകൂട്ടുകയുമായിരുന്നു. മെഡിക്കൽ റിപ്പോർട്ട് അടക്കമുള്ള രേഖകളോടൊപ്പം ഉദ്യോഗസ്ഥൻ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈജിപ്ഷ്യൻ സ്വദേശികളായ 10 പ്രതികളെയും പോലീസ് പിടികൂടുകയായിരുന്നു. ഉദ്യോഗസ്ഥരുടെ ജോലിക്ക് തടസ്സം നിന്നു, രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിച്ചിട്ടില്ല, ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്നിങ്ങനെ വിവിധ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ നാടുകടത്തും. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 16 കെ.ഡി. 850 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 16 കെ.ഡി. 350 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കെ.ഡി.ക്ക് 264.96 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.